പാമ്പാടിയിൽ ഇന്നലെയുണ്ടായ തെരുവുനായ ആക്രമണത്തിൽ വീട്ടമ്മയുടെ ദേഹത്ത് 38 ഇടത്ത് മുറിവ്. ഇവരെ രക്ഷിക്കാനെത്തിയ അയൽവാസിയുടെ വിരൽ നായ കടിച്ചെടുത്തു. പാമ്പാടി പ്രദേശത്ത് 7 പേർക്കാണ് ഇന്നലെ കടിയേറ്റത്. വാഹനം ഇടിച്ചു ചത്ത നായയുടെ ജഡം പരിശോധനയ്ക്ക് അയച്ചിരിക്കുകയാണ്. നായയ്ക്ക് പേവിഷബാധ ഉള്ളതായാണ് സംശയം. വീട്ടിൽ കയറി തെരുവുനായ ആക്രമിച്ച പാമ്പാടി സ്വദേശിനി നിഷയുടെ ദേഹത്ത് 38 മുറിവുകളാണ് കണ്ടെത്തിയത്. കടിയേറ്റ വേദനയ്ക്കു പുറമെ നിഷയ്ക്ക് 38 തവണ വാക്സിൻ കുത്തിവെക്കേണ്ടതായും വന്നു. ഇന്നലെ ഉച്ചയ്ക്ക് ശേഷമായിരുന്നു നിഷയെ വീടിനുള്ളിൽ കയറി നായ ആക്രമിച്ചത്. ചെസ്റ്റിലെല്ലാം കടിച്ചു, ചാടി ചാടി കടിക്കുകയായിരുന്നു. പെട്ടെന്ന് തടേ കിടന്ന് ഒരു ഓസ് എടുത്ത് ഞാൻ അതിനെ ഇങ്ങനെ പൊക്കിയപ്പോഴത്തേനാണ് പുറകോട്ട് പോയത്. അതിനുശേഷം എൻ്റെ മോള് വന്നപ്പോഴത്തേന് നായ അപ്പുറത്തെ സൈഡിലോട്ട് ചെന്നു. മോളെ അടുത്തു നിന്ന് നായ പുറകേക്ക് പോവുകയായിരുന്നു. മോളെന്തോ ഒരു സാധനം കൊണ്ട് അടിക്കാൻ ചെന്നപ്പോഴാണ് ഈ നായ ഗേറ്റിന് വെളിയിൽ ഇറങ്ങി പോയത്. വളരെ ശോചനീയമായ അവസ്ഥയാണ്. എന്നെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാൻ വന്ന ഒരാളെയാണ്, ആളുടെ വൈഫിനെയാണ് ഒന്ന് കടിച്ചത്. പുള്ളിക്കാരിയുടെ വിരള് ഒരു വിരള് ഭാഗികമായി നഷ്ടപ്പെട്ട ഒരു ഇതാണ്. പ്ലാസ്റ്റിക് സർജറിക്കായിട്ട് മാതാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആണ്. ഈ പ്രദേശത്ത് മൊത്തം എത്ര പേർക്ക്? 4-5 പേരെ കടിച്ചതായിട്ടാണ് അറിയണ്ടേ. ഹോസ്പിറ്റലിൽ വെച്ച് വേറെ 2 പേരെയും കണ്ടായിരുന്നു. അവർക്ക് ഒരു കുട്ടി വീട്ടിൽ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ആ കുട്ടിയെ വീട്ടിൽ കയറിയാണ് കടിച്ചത്. നിഷയെ രക്ഷിക്കാനെത്തിയ അയൽവാസി സുമി വർഗീസിനെയും നായ ആക്രമിച്ചു. ആക്രമണത്തിൽ സുമിയുടെ കൈവിരൽ അറ്റുപോയി. അറ്റുപോയ വിരൽ തുന്നിച്ചേർക്കുകയും പ്ലാസ്റ്റിക് സർജറി ചെയ്യുകയും വേണം. ഇന്നലെ മുതൽ സുമി കോട്ടയത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി ആക്രമണത്തിനിരയായവരെ സന്ദർശിച്ചു. വീട്ടിൽ ഉറങ്ങിക്കിടന്ന 12 വയസ്സുകാരനെ അടക്കം 7 പേരെയാണ് പാമ്പാടിയിൽ ഇന്നലെ നായ കടിച്ചത്. എല്ലാവരും കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് പ്രതിരോധ വാക്സിൻ സ്വീകരിച്ചു. കടിച്ച നായ വാഹനമിടിച്ച് ചത്തു. നായയുടെ ജഡം പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. ഐ4U ന്യൂസ്, പാലാ.